വിദേശ പഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കേരള സർക്കാർ വലിയൊരു അവസരം ഒരുക്കുന്നുണ്ട്. ഒരു എഡ്യൂക്കേഷൻ എക്സ്പോ നടക്കുന്നുണ്ട്. 19ാം തീയതി കൊച്ചിയിലും 20ാം തീയതി കാലിക്കറ്റുമാണ് ഇനി എക്സ്പോ നടക്കാനുള്ളത്. സൗജന്യമായിട്ടാണ് രജിസ്ട്രേഷൻ ഉള്ളത്. കൂടാതെ 9 കൺട്രിയിൽ നിന്ന് 40ഓളം യൂണിവേഴ്സിറ്റികളെ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് മീറ്റ് ചെയ്യാം. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് കേരള ഗവൺമെന്റിന്റെ അണ്ടർടേക്കിങ്ങിലുള്ള ഒഡെപക് ആണ് ഈ ഒരു എക്സ്പോ സംഘടിപ്പിക്കുന്നത്. സ്പോട്ടിൽ അഡ്മിഷൻ ലഭിക്കും. അവിടെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ വെരിഫിക്കേഷൻ ഒക്കെ ചെയ്ത് സ്പോട്ട് അഡ്മിഷൻ ലഭിക്കും. സ്കോളർഷിപ്പ് ഉണ്ടാവും എലിജിബിൾ കാൻഡിഡേറ്റിനും. അതേപോലെ നിങ്ങളുടെ എലിജിബിലിറ്റി അവർ ഫ്രീ ആയിട്ട് ചെക്ക് ചെയ്തുതരും. അതേപോലെ പ്രൊഫൈൽ വെരിഫിക്കേഷൻ അവിടെ നടത്തിത്തരും. ഗവൺമെന്റിന്റെ സ്കീമിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്ന സെമിനാറുകളുണ്ട്, ഫിനാൻഷ്യൽ ഗൈഡൻസ് ഉണ്ട്. ഇങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഏതൊക്കെ കൺട്രിയിൽ നിന്നുള്ള പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത്? യുണൈറ്റഡ് സ്റ്റേറ്റ് US നിന്ന് പങ്കെടുക്കുന്നുണ്ട്, ഓസ്ട്രേലിയ പങ്കെടുക്കുന്നുണ്ട്, UK പങ്കെടുക്കുന്നുണ്ട്, കാനഡ, ന്യൂസിലാൻഡ്, ജർമ്മനി, സ്വിറ്റ്സർലാൻഡ്, അയർലാൻഡ്, ഫ്രാൻസ്. വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. രജിസ്ട്രേഷൻ നിങ്ങൾക്ക് സൗജന്യമായിട്ട് ഒഫീഷ്യൽ വെബ്സൈറ്റ് odepec.net എന്നുള്ള വെബ്സൈറ്റ് വഴി ചെയ്യാവുന്നതാണ്. ഡിസ്ക്രിപ്ഷനിൽ നോക്കുക, അല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നോക്കുക, ലിങ്ക് അവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. 19ാം തീയതി എറണാകുളത്തെ ഗോകുലം പാർക്ക് ഹോട്ടൽ കൊച്ചിയിലാണ് നടക്കുന്നത്, കലൂർ. അതേപോലെ 20ാം തീയതി കാലിക്കറ്റ് നടക്കുന്നത് ദി ഗേറ്റ് വേ ബൈ താജ് ആണ്, PT ഉഷാ റോഡിൽ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യേണ്ട ഇവരുടെ ഒഫീഷ്യൽ നമ്പറുണ്ട്. രജിസ്ട്രേഷൻ സംബന്ധമായിട്ടുള്ള സംശയങ്ങൾക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 6282631503 എന്നുള്ള നമ്പറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോൺടാക്ട് ചെയ്യാം എക്സ്പോ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടി. അപ്പോൾ ഇതൊന്ന് മാക്സിമം നിങ്ങൾ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുക. പ്ലസ് ടു കഴിഞ്ഞവരോ ഡിഗ്രി കഴിഞ്ഞവരൊക്കെ നിങ്ങൾ നോക്കുക, രജിസ്ട്രേഷൻ നോക്കിയിട്ട് എന്ത് ചെയ്യുക, അവിടെ പോവുക, നേരിട്ട് യൂണിവേഴ്സിറ്റി പ്രതിനിധികളെ കാണാൻ സാധിക്കും. പോകുന്നവർക്കെല്ലാം സർക്കാർ തന്നെ നേരിട്ട് നേതൃത്വം നൽകുന്നതിനാൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അത് മാത്രമല്ല, ഇതിൽ അസോസിയേറ്റ് ചെയ്യുന്നത് KSBCDC, കേരള സ്റ്റേറ്റ് ബാക്ക്വേർഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, പിന്നോക്ക വിഭാഗ കോർപ്പറേഷൻ, അതേപോലെ തന്നെ SC ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇതിൻ്റെ ഭാഗമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ കേരള നോളജ് എക്കണോമി മിഷൻ, ഇവരൊക്കെയാണ് ഇതിൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ തന്നെ അതിൻ്റെ മന്ത്രി ശിവൻകുട്ടി സാർ തന്നെ ഇവർക്ക് വേണ്ട എല്ലാവിധ മുൻകരുതലും എടുക്കുമെന്നുള്ളതും, ആവശ്യമായ വിദ്യാർത്ഥികൾക്ക്, നിർധനായ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് എല്ലാം സർക്കാർ ഭാഗത്തു നിന്ന് പ്രൊവൈഡ് ചെയ്യുമെന്നും പറഞ്ഞിട്ടുണ്ട്. മാക്സിമം ഈ അവസരം ഉപയോഗപ്പെടുത്തുക. ഒരുപാട് വിദ്യാർത്ഥികൾ വിദേശ പഠനം ആഗ്രഹിക്കുന്നവരുണ്ട്, സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവരുണ്ട്. അവർക്കെല്ലാം ഇത് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾ മാക്സിമം ഇത് മറ്റ് ഗ്രൂപ്പുകളിലേക്കും നിങ്ങളുടെ കോളേജ് സ്കൂൾ ഗ്രൂപ്പുകളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യാൻ, കാരണം വളരെ കുറഞ്ഞ സമയമുള്ളൂ. ഇന്ന് 18ാം തീയതിയാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്, നാളെയാണ് കൊച്ചിയിൽ നടക്കുന്നത്. പെട്ടെന്ന്, അതായത് 20ാം തീയതി കാലിക്കറ്റുമാണ്, പെട്ടെന്നൊന്ന് ഷെയർ ചെയ്ത് മറ്റ് വിദ്യാർത്ഥികളുടെ ഭാവി ശോഭനമാക്കുന്നതിലൊരു പങ്കാളി നിങ്ങളും ആവുക. ഇത്ര നേരം കണ്ടതിനും കേട്ടതിനും സന്തോഷം അറിയിക്കുന്നതോടൊപ്പം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യാണ്. ഇതേപോലുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് എല്ലാ ദിവസവും ഞങ്ങളുടെ ചാനലിൽ സ്ഥിരമായിട്ട് അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കും.